ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചായ ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഗ്ലാസിൻ്റെ കാൽഭാഗം കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ചൂടാവാനായിട്ട് വെക്കാം. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഞാനൊരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നും കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടില്ല, കുറച്ച് ചൂടായപ്പോൾ തന്നെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളക്കാനായിട്ട് വെച്ചിട്ടില്ല, പിന്നെ ബാക്കിയുള്ള തിളക്കാനായിട്ട് വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ മിൽക്ക് പൗഡർ കലക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കാനായിട്ട് വെക്കാം. തിളക്കാനായിട്ട് വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളമായിട്ട് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചായപ്പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ കടുപ്പം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടുപ്പം കൂടുതൽ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കടുപ്പം കൂടിയ ചായപ്പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉയർത്തി പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പതക്കെ കിട്ടും. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ മിൽക്ക് പൗഡർ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.